ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് വെറൈറ്റി ഫുഡ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കാം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ അവിയലും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോണത്, കട്ട്ലറ്റ്. ഇപ്പം അതെങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് അവിയലെടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് തരത്തിലുള്ള അവിയലായാലും കുഴപ്പമില്ല. നമ്മളിവിടെ 1/4 കപ്പ് അവിയലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നമ്മളിവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്, വേവിച്ചിട്ടൊന്ന് ഉടച്ചെടുത്തതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു മീഡിയം സൈസ് സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പം അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് 5 ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതൊരു 4 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ ചതച്ചെടുത്തതാണ്. പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ എടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കറിവേപ്പില, ഇത്രയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് വെക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് വെക്കാം. വെള്ളം നമ്മൾ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തത് കാരണം, വേവിച്ചിട്ട് ചേർത്ത് കൊടുത്തത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നിന്ന് കുഴച്ചെടുക്കാം. അപ്പം ഇതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആ ഷേപ്പിൽ എടുക്കാം. അപ്പം ഞാൻ എന്താ ഇതുപോലൊരു ഷേപ്പ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പം ഈ രീതിയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഞാനൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഗ്രീൻ പീസും കൂടിയും ചേർത്ത് കൊടുക്കാവണമെന്നുണ്ടെങ്കിൽ, അപ്പം ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് കുതിർത്തിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ കുതിർത്തിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ എടുത്തിട്ട് നമ്മൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ വടയാണെങ്കിൽ വടയുടെ ഷേപ്പിലാക്കാം, എങ്ങനെയാണെങ്കിലും അതുപോലെ ആക്കാം. ഞാൻ ഇതുപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ തയ്യാറാക്കാം. ഇതുപോലെ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ അവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് പിന്നെ ഇത് കൊടുക്കാം. എണ്ണയിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ചെറിയ തീ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കും. ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്കത് മറച്ചിടണം. അപ്പോൾ ഈ ഒരു ഇതാണ് നമ്മളതിൻ്റെ പാകം എന്ന് പറയുന്നത്. അത് റെഡി ആയിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നിന്ന് പോയി എടുക്കാം.
അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങും അവിയലും വെച്ചിട്ടുള്ള പിന്നെ ഇത് റെഡിയായിട്ടുണ്ട് കട്ട്ലറ്റ്. അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരു ചായയൊക്കെ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്, നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം.